7 വർഷം കൊണ്ട് തീരമേഖലയിൽ 85 MBBS വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയൻ ഗുരുവായൂർ മണ്ഡലം തീരസദസ് മമ്മിയൂർ LF സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഏത് ഉന്നത പഠനവും സൗജന്യമായി സാധ്യമാക്കും. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 136 കോടി രൂപയുടെ സ്കൂൾ കെട്ടിടങ്ങൾ തീരമേഖലയിൽ പണികഴിപ്പിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തോട് ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു വിഭാഗമായ ലോകത്തോട് ബന്ധപ്പെടുത്തുന്ന വിദ്യാഭ്യാസപരമായ പുതിയൊരു അവബോധം ഈ 7 വർഷം കൊണ്ട് കേരളത്തിന്റെ തീരമേഖലയിൽ 85 MBBS-കാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത്. നിരന്തരം ശ്രദ്ധസ്കോപ്പെട്ട ഒരു കുട്ടിയെ കാണണമെങ്കിൽ ഞാനൊക്കെ മുൻകൂട്ടി നടത്തുന്നു ആലപ്പുഴ തീരമേഖലയിൽ കാണണമെങ്കിൽ സ്വപ്നത്തിലെ കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് തീരമേഖലയിൽ എവിടെ പോയാലും ഒരു ശ്രദ്ധസ്കോപ്പെട്ടുണ്ട്. ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും വീട്ടിൽ മത്സ്യബന്ധനമല്ലാത്ത ജോലിയുള്ള ഒരാളെയെങ്കിലും സൃഷ്ടിക്കും. മത്സ്യമേഖലയിൽ തൊഴിൽ മേളകൾ നടത്തും. മത്സ്യമേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് യന്ത്രവൽകൃത ബോട്ടുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷൻ എം കൃഷ്ണദാസ്, മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ, ചാവക്കട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മറ്റ് ജനപ്രതിനിധികൾ, തൊഴിലാളി പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച തീരദേശവാസികളെ ചടങ്ങിൽ ആദരിച്ചു. തീരസദസ്സിന്റെ ഭാഗമായി വിവിധ അപേക്ഷകൾ പരിശോധിച്ച് മരണാനന്തര ധനസഹായം, വിവാഹ ധനസഹായം, വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ വായ്പ, പലിശരഹിത വായ്പ ഉൾപ്പെടെ 10 ലക്ഷത്തിലധികം രൂപയുടെ ധനസഹായവും ചടങ്ങിൽ നൽകി. തീരസദസ്സിൽ വിവിധ ആവശ്യങ്ങൾക്കായുള്ള 374 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ 285 അപേക്ഷകൾ തീർപ്പാക്കി. ബാക്കി അപേക്ഷകൾ തുടർ പരിശോധനയ്ക്കായി വിവിധ വകുപ്പുകൾക്ക് കൈമാറി. CCTV ന്യൂസ്, ചാവക്കാട്.